ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നൂയാസ് കിച്ചൻ. ഇന്ന് ഞാനിടുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും ബദാമും പിസ്തയും അരിഞ്ഞതാണ് കേട്ടോ. അത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ പീനട്ട് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കപ്പലണ്ടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ അതിലേക്ക് നമുക്ക് ആ പഴം അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഉണ്ടോ, ഇപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ടൊരു കാൽ കപ്പ് പഞ്ചസാര, ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു നാലഞ്ച് ഏലക്കായും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. നമുക്കത് വെന്ത് കഴിയുമ്പോൾ അതൊന്ന് ആ പാത്രത്തിൽ നിന്നെടുത്ത് മാറ്റാം. ഇനി ആ പാത്രത്തിലേക്ക് ഒരു കപ്പ്, ഒരു അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു കവർ പാലാണ്. പാലിൽ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു കാൽ കപ്പ് പാലിലേക്ക് നമുക്ക് ആ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അതുപോലെ അതിനൊരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോറിൻ്റെ മിക്സും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതൊന്ന് നന്നായിട്ട് കുറുകി വരട്ടെ. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സിൽ പകുതി മുക്കാലും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അതൊന്ന് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പുഡിംഗ് ട്രേ എടുത്ത് കുറച്ച് നെയ്യ് പുരട്ടി ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പഴത്തിൽ നിന്ന് കുറച്ച് ബാക്കിയിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പിസ്തയോ കപ്പലണ്ടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഒന്ന് കടിക്കാൻ നല്ലതാണ്, അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം, ഇട്ട് കൊടുക്കണത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പറയണത്. ഇനി അതൊന്ന് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂർ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അത് കഴിയുമ്പോൾ നമുക്കെടുത്ത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. വേണമെങ്കിൽ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയാണെങ്കിലും സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ന്യൂയാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ നല്ല മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ.